ബഹ്റൈൻ സ്കൂൾ ആൻഡ് കൊളീജിയറ്റ് അത്ലറ്റിക് അസോസിയേഷൻ സംഘടിപ്പിച്ച അത്ലറ്റിക് മീറ്റിൽ 16 മെഡലുകൾ നേടി ഇന്ത്യൻ സ്കൂൾ ബഹ്റൈൻ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി. ഫെബ്രുവരി 24-25 തീയതികളിൽ നാഷണൽ സ്റ്റേഡിയത്തിൽ അസോസിയേഷൻ സംഘടിപ്പിച്ച മീറ്റിൽ ഇന്ത്യൻ സ്കൂൾ അത്ലറ്റിക് ടീം മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. 16 മെഡലുകളുമായി ഇന്റർമീഡിയറ്റ് വിഭാഗത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പും നേടി ഇന്ത്യൻ സ്കൂൾ ശ്രദ്ധേയമായി. ഇന്ത്യൻ സ്കൂളിന് ഓവറോൾ കിരീടം നേടിക്കൊടുത്ത വിദ്യാർത്ഥികളെയും വകുപ്പ് മേധാവി സൈക്കത്ത് സർക്കാർ, കായിക പരിശീലകൻ എം ഒ ബെന്നി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകർ എന്നിവരെയും ചെയർമാൻ പ്രിൻസസ് നടരാജൻ, സെക്രട്ടറി സജി ആന്റണി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സ്പോർട്സ് രാജേഷ് എം എൻ, പ്രിൻസിപ്പൽ വി ആർ പളനിസ്വാമി എന്നിവർ അഭിനന്ദിച്ചു. ഇന്ത്യൻ യൂത്ത് കൾച്ചറൽ കോൺഗ്രസ് ബഹ്റൈൻ വാർഷിക പുനഃസംഘടനയുടെ ഭാഗമായി നടന്ന മനാമ ഏരിയ തിരഞ്ഞെടുപ്പ് കൺവെൻഷനും മെമ്പർഷിപ്പ് ക്യാമ്പയിനും ദേശീയ പ്രസിഡന്റ് ജിതിൻ പരിയാരം ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് ജയഫർ അലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുൻ ദേശീയ പ്രസിഡന്റ് വിൻസു കൂത്തപ്പള്ളി മുഖ്യപ്രഭാഷണം നടത്തി. IYCC ദേശീയ ജോയിന്റ് സെക്രട്ടറി മുഹമ്മദ് ജമീൽ, ദേശീയ ട്രഷറർ വിനോദ് ആറ്റിങ്ങൽ, ഫാസിൽ വട്ടോളി, അൻസാർ TE എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മുൻ ദേശീയ പ്രസിഡന്റ് ബ്ലസൻ മാത്യു തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിയന്ത്രിച്ചു. ഏരിയ സെക്രട്ടറി റോഷൻ ആന്റണി സ്വാഗതവും ഏരിയ ട്രഷറർ മുഹമ്മദ് ജസീൽ നന്ദിയും പറഞ്ഞു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റായി ഷംഷാദ് കാക്കൂർ, സെക്രട്ടറിയായി ഷഫീഖ് കരുനാഗപ്പള്ളി, ട്രഷററായി മൊയ്തീൻ ഷംസീർ വളപ്പിൽ, വൈസ് പ്രസിഡന്റായി റാസിബ് വേളം, ജോയിന്റ് സെക്രട്ടറിയായി സുഹൈൽ സുലൈമാൻ എന്നിവരെ തിരഞ്ഞെടുത്തു. ദമാമിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖ വ്യക്തിത്വം തിരുവനന്തപുരം മാറ്റാമ്പള്ളി മുഹമ്മദ് നജ്ജാം ദമാമിൽ അന്തരിച്ചു. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് ദമാമിൽ ഒരു പ്രമുഖ കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്തു വരികയായിരുന്നു. കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക കലാരംഗത്ത് സജീവ സാന്നിധ്യമായിരുന്ന ഇദ്ദേഹം പ്രവാസ ലോകത്ത് വിശാലമായ സൗഹൃദം സൂക്ഷിച്ചിരുന്നു. കഴിഞ്ഞ 1 ആഴ്ച മുമ്പ് വാഹനാപകടത്തിൽ സാരമായി പരിക്ക് പറ്റിയ ഇദ്ദേഹത്തെ അൽഖോബാറിലെ സ്വകാര്യ ആശുപത്രി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. വിദഗ്ധ ചികിത്സ നടന്നുവരവേ ഇന്ന് രാവിലെയാണ് അന്ത്യം സംഭവിച്ചത്. ഭാര്യ പ്രശസ്ത സിനിമാ പ്രവർത്തകയും കോറിയോഗ്രാഫറുമായ സജന നജ്ജാം, മക്കൾ നീമ നജ്ജാം, റിയ നജ്ജാം. കേരളത്തിന്റെ മുൻ DGP OM ഖാദറിന്റെ മകനാണ് നജ്ജാം. ബഹ്റൈനിലും നിരവധി സൗഹൃദങ്ങളുള്ള വ്യക്തിയായിരുന്നു ഇദ്ദേഹം. കായിക മത്സരങ്ങളിൽ വിജയികളായ അൽനൂർ ഇന്റർനാഷണൽ സ്കൂളിലെ കിൻഡർ ഗാർട്ടൻ വിദ്യാർത്ഥികൾക്ക് സ്കൂൾ ചെയർമാൻ അലി ഹസൻ മെഡലുകൾ സമ്മാനിച്ചു. സ്കൂൾ ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് മഷൂദ്, പ്രിൻസിപ്പൽ അമീൻ മുഹമ്മദ് ഹുലൈവ തുടങ്ങിയവർ സംബന്ധിച്ചു. ബറ അബ്ദുൾ അസീസ് ഒമർ പാരായണം ചെയ്തു. ഇബ്തിഹാജ് റാഷിദ് ഭട്ടി നന്ദി പറഞ്ഞു. KMCC ബഹ്റൈൻ അഹ്ലൈൻ റമദാൻ പോസ്റ്റർ പ്രകാശനം ചെയ്തു. പരിപാടിയുടെ പോസ്റ്റർ പ്രകാശനം KMCC ഹാളിൽ അഡ്വക്കേറ്റ് ഓണംപള്ളി മുഹമ്മദ് ഫൈസി, മുഖ്യരക്ഷാധികാരി ഹബീബ് റഹ്മാന് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഹമദ് ടൗണിലെ തൊഴിലാളി നാസറിന്റെ ചികിത്സയ്ക്ക് വേണ്ടി ഏരിയ KMCCയുടെ ആഭിമുഖ്യത്തിൽ സ്വരൂപിച്ച സംഖ്യ ഏരിയ പ്രസിഡന്റ് അബൂബക്കർ പാറക്കടവ് KMCC ബഹ്റൈൻ സെക്രട്ടറി ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങരയ്ക്ക് കൈമാറി. ചടങ്ങിൽ ഇല്യാസ് മുറിച്ചാണ്ടി സ്വാഗതവും അബ്ബാസ് വയനാട് നന്ദിയും പറഞ്ഞു. ഷാജഹാൻ പരപ്പൻപോയിൽ, അഷ്റഫ് കട്ടിൽപീടിക, റഷീദ് ഫൈസി കമ്പളക്കാട്, OICC സെക്രട്ടറി ഗഫൂർ ഉണ്ണിക്കുളം തുടങ്ങിയവർ പങ്കെടുത്തു. ഗുരുതരമായ അസുഖം ബാധിച്ച് സൽമാനിയ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ അംഗമായ സൈനുദ്ദീന് സാമ്പത്തിക സഹായം കൈമാറി. തുടർ ചികിത്സയ്ക്കായി എത്രയും പെട്ടെന്ന് നാട്ടിൽ പോകണമെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തെ തുടർന്ന് സാമ്പത്തികമായി വളരെ പ്രയാസമനുഭവിക്കുന്ന അദ്ദേഹത്തിനുള്ള സാമ്പത്തിക സഹായവും കുടുംബത്തിനുള്ള വിമാന ടിക്കറ്റും മനാമ സെൻട്രൽ മാർക്കറ്റ് മലയാളി അസോസിയേഷൻ ചാരിറ്റി കൺവീനർ മുഹമ്മദ് റാഫി രക്ഷാധികാരി ലത്തീഫ് മരക്കാട്ടിന് കൈമാറി. ചടങ്ങിൽ സെക്രട്ടറി അഷ്കർ പൂഴിത്തല, ക്യാബിനറ്റ് അംഗങ്ങളായ നൌഷാദ് കണ്ണൂർ, മെഹബൂബ്,
മജീദ്, അസീസ് റഫീഖ്, അബ്ദുള്ള ഫസലു എന്നിവർ സന്നിഹിതരായിരുന്നു. ബഹ്റൈൻ അതോറിറ്റി ഫോർ കൾച്ചർ ആൻഡ് ആന്റിക്വിറ്റീസിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന സാംസ്കാരിക വസന്തോത്സവത്തിന്റെ ഭാഗമായി ഇന്ത്യൻ സൂഫി സംഗീതജ്ഞരുടെ ഖവാലി നൈറ്റ് അരങ്ങേറും. March 7 കൾച്ചറൽ ഹാളിലാണ് നവാസ് സാബ്രയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയിലെ പ്രശസ്ത സൂഫി സംഗീതജ്ഞരുടെ ഖവാലി സംഗീത പ്രകടനം നടക്കുക. ദേശീയ അന്തർദേശീയ തലങ്ങളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള സംഗീതജ്ഞനാണ് ഉസ്താദ് നവാസ് സാബ്രി. ബഹ്റൈനിലെ ഇന്ത്യൻ എംബസി, ഇന്ത്യൻ കൗൺസിൽ ഫോർ കൾച്ചറൽ റിലേഷൻസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ഖവാലി നൈറ്റ് സംഘടിപ്പിക്കുന്നത്. സീറ്റുകൾ സൗജന്യമാണ്. ആദ്യം വരുന്നവർക്ക് ആദ്യം എന്ന അടിസ്ഥാനത്തിൽ ഖവാലി നൈറ്റ് ആസ്വദിക്കാം. صبر کا چھلکا جا معین الدین